Hi friends, we are going to make a new video. We are going to make a Toon app with cartoon characters. We are going to make a watermark. We are not going to make a watermark. We are going to remove that watermark. We are going to make a video full lighting. We are going to make a video. We are going to make a video. ഒരു ഫോട്ടോന്റെ സൈഡിൽ വന്നിരിക്കുന്ന വാട്ടർമാർക്ക് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതിനായിട്ട് വേണ്ടത് സ്നാപ് സീഡ് എന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും ഇതാണ് ആപ്ലിക്കേഷൻ സ്നാപ് സീഡ് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങളുടെ ഫോണിൽ അതിനുശേഷം അത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും അത് വരിക അതിനകത്തുനിന്ന് ആ സെൻറ്ററിലെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ഫോട്ടോസ് എവിടെയാണ് കിടക്കുന്നത് ആ ഭാഗത്ത് പോയിട്ട് നിങ്ങളുടെ ഫോട്ടോ സെലക്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ എൻ്റെ ചെയ്ത് വെച്ചിരിക്കുന്ന മറ്റേ ആപ്പിനകത്ത് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ആണിത് അപ്പോൾ ഇതിൻ്റെ താഴെ അവരുടെ ഒരു വാട്ടർമാർക്ക് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വാട്ടർമാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ നമുക്കിത് മാറ്റാൻ വേണ്ടി ഇതിൻ്റെ താഴ്വശത്ത് ടൂൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ആ ടൂൾസിൽ പോയതിനു ശേഷം ഹീലിംഗ് എന്ന് പറഞ്ഞൊരു ഐക്കൺ കാണാം ആ ഹീലിംഗ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഫോട്ടോ നന്നായിട്ട് സൂം ചെയ്ത് വയ്ക്കുക മാക്സിമം എന്താ സൂം ചെയ്യാൻ പറ്റും സൂം ചെയ്ത് വയ്ക്കുക സൂം ചെയ്ത് വെച്ചതിന് ശേഷം ആ ഹീലിംഗ് ടൂണ് നമ്മൾ പ്രസ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതിനകത്തുനിന്ന് അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ പോയി കിട്ടും ഇത് നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ എല്ലാ ഫോട്ടോസും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ചെയ്തു ഇനി ഒരു ഫോട്ടോ കൂടി നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ വേറെ ഫോട്ടോ ചെയ്യണമെങ്കിൽ ഓപ്പൺ കൊടുക്കുക ഓപ്പൺ കൊടുത്ത് നേരെ ഗാലറിയിൽ പോകും ഗാലറിയിൽ നിന്ന് നമുക്ക് വേറൊരു ഫോട്ടോ കൂടി ചെയ്യാം ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫോട്ടോ എങ്ങനെ ചെയ്യാൻ നോക്കാം ടൂൾസിൽ പോവുക ഹീലിംഗ് ഇടുക ഫോട്ടോ അത്യാവശ്യം നന്നായിട്ട് തന്നെ സൂം ചെയ്ത് വയ്ക്കുക എന്നിട്ട് അതുപോലെ തന്നെ ബ്രഷ് ടൂള് ആ ഹീലിംഗ് ടൂള് വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുക ണ്ടോ ഇപ്പോൾ നമ്മുടെ സിമ്പിളായിട്ട് ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ആപ്പിനകത്ത് പുതിയ ഒരുപാട് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ പുതിയതായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ആ ഒരു ടൂൺ ആപ്പിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക എന്നിട്ട് അതുപോലെ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് അത് നമ്മൾ സേവ് ചെയ്യണേക്കാൻ മുമ്പ് ഒരു നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷനകത്ത് വരുമ്പോൾ ആ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് നിന്ന് നമുക്ക് ഫോട്ടോ ആയിട്ട് അത് ക്രോപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ഭാഗം മാത്രം ഫോട്ടോ ആയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഈ രണ്ട് മെത്തേഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ അത് സിമ്പിളായതുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് കാണിക്കാഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കാണാം ബൈ